ഹായ് ഫ്രണ്ട്സ്, കേരള ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് പറയുന്നതുപോലെ ലോകമെമ്പാടും തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസിൻ്റെ ബാധ. ശരിക്കൊരു ഭീകരമായൊരു അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു അല്ലേ? കാരണം വൈറസ് എല്ലാം കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ നമ്മൾ കാണുന്നത്. എങ്കിലും നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറേയൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തിയതുകൊണ്ട് ഇപ്പോഴും അത്ര അങ്ങോട്ട് പെരുകിയിട്ടില്ല. എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല, നല്ലത് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഗവൺമെൻറ്റൊക്കെ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് പാലിക്കുക. കൈയൊക്കെ നന്നായിട്ട് എപ്പോഴും കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. കാരണം നമ്മുടെ കൈകൊണ്ട് നമ്മൾ മുഖത്തെല്ലാം സ്പർശിക്കുമ്പോഴാണ് വായിലൂടെയും അതുപോലെ മൂക്കിലൂടെയും കണ്ണിലൂടെയൊക്കെ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ ശുചീകരണം സംബന്ധിച്ച് ഗവൺമെൻറ് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് നന്നായി പിൻപറ്റാം. അതുപോലെ പുറത്തേക്കൊന്നും അധികം യാത്രകൾ ചെയ്യാതിരിക്കുക. ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി മാത്രം പുറത്തു പോവുക. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് നോക്കാം. അങ്ങനെ നമുക്ക് ഈ വൈറസിനെ അതിജീവിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നമുക്ക് ഇടാം. വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വീഡിയോകൾ ഇടാം. കാരണം നമ്മുടെ കൂട്ടുകാരെല്ലാം പുറത്തിറങ്ങാതെ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഇട്ടേക്കുവാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും നിർദ്ദേശങ്ങളെല്ലാം നന്നായിട്ട് പാലിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില റെസിപ്പികളായിരിക്കും ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ. എല്ലാവരും അതിന് നന്നായി ശ്രദ്ധ കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് ലൈക്ക് ചെയ്യുകയോ ഡിസ്ലൈക്ക് ചെയ്യുകയോ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വീഡിയോകളുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കാച്ചിൽ കറിയാണ്. കാച്ചിൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് എങ്ങനെ നല്ല അടിപൊളി കറി വെക്കാമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ കാച്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പകുതി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ഏകദേശം ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളിപ്പോൾ കാച്ചിൽ ഏകദേശം പകുതിയാക്കി എടുത്തു. പിന്നെ ഇത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പണികളെ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കാച്ചിലൊക്കെ ഏകദേശം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണമാക്കണ്ട, ഏകദേശം ഒരു മീഡിയം വലുപ്പ് കഷ്ണങ്ങളാണ് നമ്മൾ ആക്കിയേക്കുന്നത്. നമ്മൾ നമ്മുടെ കാച്ചിലൊക്കെ ഏകദേശം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ട് നമുക്കിപ്പം കറി വെക്കാനായിട്ട്. നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സവോള നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിയത് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ സവോളയോ ചെറിയുള്ളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ചെറിയുള്ളി ചിലർക്ക് ചെറിയുള്ളിയുടെ ഫ്ലേവറാണ് ഇഷ്ടം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയുള്ളി എടുക്കാം. നമ്മളേതായാലും ഇവിടെ ഒരു മുഴുത്ത സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നമുക്ക് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതിയാവും. ഞാൻ ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിരിക്കുന്നുള്ളത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു
മൂന്നാലെണ്ണം കൂടെ വേണം നിങ്ങൾക്ക് എക്സ്ട്രാ ഇടാം, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇടാം കേട്ടോ. ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും വേണ്ടേ, അങ്ങനെയുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ കൂട്ടാം. ഇവിടെ വെളുത്തുള്ളി നമുക്ക് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം എന്നിട്ട് നമ്മുടെ കാച്ചിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം ഈ കാച്ചിലിൽ നെകുക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നെകുന്നു വരുന്നവരെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആ നെകുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ ഒരു കുറച്ച് സവാള നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ സമയത്ത് ഇതിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വേവുമ്പം തന്നെ അതിൽ പിടിക്കാനാണ്. ബാക്കി നമുക്ക് വഴറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു രണ്ട് ഇതൾ കരിവേപ്പിലയും നമ്മൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കാച്ചിലായതുകൊണ്ട് അത് വേഗം വെന്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം. തിളക്കട്ടെ നന്നായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കാച്ചിലേശം നന്നായിട്ട് തിളക്കുന്നുണ്ട് വെള്ളം. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം നമ്മൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ അവിടെ കാച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വേണേൽ നമുക്ക് ഉടച്ചു കൊടുക്കാം. എന്നാൽ ചിലർക്ക് കാച്ചിൽ ചില കഷ്ണങ്ങളൊക്കെ തന്നെ കറിയിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്ക് മൊത്തം ഉടച്ചു കൊടുക്കണ്ട. എന്നാൽ നന്നായിട്ട് അലിഞ്ഞിട്ടണമെന്നുള്ളവർക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഏകദേശം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വഴറ്റി ചേർക്കാനുണ്ട്. ഇതൊന്ന് വാങ്ങി വെക്കാം നമുക്ക്.
ഇപ്പം നമുക്കൊരു വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ പച്ചമുളക്, 3 പച്ചമുളക് നമ്മൾ നേരത്തെ നമ്മുടെ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഉണ്ടായിരുന്ന 2 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി, സവോള, അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കള് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മളിത് അറിഞ്ഞ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇതിനകത്ത് നമുക്ക് ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്വല്പം മതി. ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ ആയി വരണം. ഇപ്പോൾ സവോള ഏകദേശം ഒന്ന് വഴുതി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് തേങ്ങ ചെറിയ നമുക്ക് ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു അരമുറി തേങ്ങ കഷ്ടി നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളിതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, പകരം നമ്മളിതിനകത്ത് ഇത് സവോളയുടെ കോഴിട്ട് നമ്മൾ ലേശം വഴറ്റി നന്നായിട്ട് ചുമപ്പിച്ച് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ തേങ്ങയും സവോളയും എല്ലാം ഏകദേശം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് കറുത്ത് വരണ്ട, അപ്പോൾ നമുക്ക് ചെറിയ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുറച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. ബാക്കി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഈ കാച്ചിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളമൊന്നും വേണ്ട, ചെറിയ ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ആയി, നല്ല അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. നോക്കി കാണാൻ എന്ത് ഭംഗിയാ, നോക്കി അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നമുക്കൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കിയ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ നമ്മുടെ കാച്ചിൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, അപ്പോൾ കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് രുചിയും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ്. നമുക്ക് ഏതായാലും പലരും കാച്ചിൽ പുഴുങ്ങി തിന്നാറുണ്ടെങ്കിലും കറിയായിട്ടൊന്നും അധികം ആരും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ തേങ്ങ നമ്മൾ അരച്ച് ചേർത്തിട്ടില്ല, ഓരോ വറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വറുത്ത് ചേർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ രണ്ടും കഴിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന അടുത്ത വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും മറക്കാം.